13,500 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മഹുൽ ചോക്സിയെ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് നാടുകടത്താമെന്ന് മുൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ എ പി സിംഗ് പറഞ്ഞു. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പ്രകാരം ഡൊമിനിക്കയിൽ ചോക്സിക്ക് നിയമപരമായ അവകാശങ്ങൾ ഇല്ലാത്തതിനാൽ എപ്പോൾ വേണമെങ്കിലും മഹുൽ ചോക്സിയെ നാടുകടത്താൻ സാധിക്കും. എന്നാൽ ചോക്സിയെ തട്ടിക്കൊണ്ടുപോയി ബലമായി ഡൊമിനിക്കയിലേക്ക് കൊണ്ടുപോയതായി ഡൊമിനിക്കൻ കോടതി കണ്ടെത്തിയാൽ അയാളെ ആന്റിഗ്വയിലേക്ക് നാടുകടത്തുമെന്നാണ് സിംഗ് എ എൻ എയോട് പറഞ്ഞത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാണ് ചോക്സിയും മരുമകൻ നീരവ് മോദിയും ഇന്ത്യയിൽ നിന്നും കടന്നുകളഞ്ഞത്. മഹുൽ ചോക്സിയെ തിരികെ എത്തിക്കാൻ ഇന്ത്യയിൽ നിന്ന് 8 സംഘം ഡൊമിനിക്കയിലെത്തി. സി ബി ഐ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സി ആർ പി എഫ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള 2 വീതമാണ് ഡൊമിനിക്കയിലേക്ക് പോയതെന്നാണ് വിവരം. സി ബി ഐയുടെ ബാങ്കിംഗ് തട്ടിപ്പ് അന്വേഷണ വിഭാഗത്തിന്റെ മുംബൈ മേധാവി ശാരദ റൌട്ടാണ് സംഘത്തെ നയിക്കുന്നതെന്നാണ് വിവരം. മിഷൻ ചോക്സി എന്നാണ് ദൗത്യത്തിന്റെ പേര്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും സംഘത്തിനൊപ്പം ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. ചോക്സിയുടെ കേസ് ഇന്ന് ഡൊമിനിക്ക ഹൈക്കോടതിയിൽ പരിഗണിക്കാനിരിക്കെയാണ് സി ബി ഐയിലെ 2 മറ്റ് ഏജൻസികളിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ഡൊമിനിക്കയിൽ എത്തിയത്. ചോക്സി ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയ ആളാണെന്ന് സ്ഥിരീകരിക്കാൻ ഉതകുന്ന രേഖകൾ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കൊപ്പം ചേർന്ന് കോടതിയിൽ ഹാജരാക്കും. മഹുൽ ചോക്സിയെ നാടുകടത്തുന്നത് നേരത്തെ ഡൊമിനിക്ക കോടതി തടഞ്ഞിരുന്നു. മഹുൽ ചോക്സി ഇന്ത്യൻ പൗരനല്ലെന്നും നിലവിലുള്ള നിയമപ്രകാരം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനാവില്ലെന്നും ചോക്സിയുടെ അഭിഭാഷകൻ വിജയ് അഗർവാൾ പറഞ്ഞു. ഡൊമിനിക്കൻ ഗവൺമെന്റിന്റെ പ്രസ്താവനയിൽ ചോക്സിയെ ആന്റിഗ്വയിലേക്ക് തിരിച്ചയക്കാമെന്നും സൂചിപ്പിച്ചു. മഹുൽ ചോക്സിയെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് കൈമാറണം എന്നാണ് വാർത്താ ഏജൻസിയായ എ എൻ എയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ആന്റിഗോ പ്രധാനമന്ത്രി ഗാസ്റ്റൻ ബ്രൌൺ പറഞ്ഞത്. പൗരൻ എന്ന നിലയിൽ ചോക്സിക്ക് നിയമപരവും ഭരണഘടനാപരവുമായ സംരക്ഷണം ഉണ്ടെങ്കിലും ചോക്സിയെ ആന്റിഗോ തിരികെ സ്വീകരിക്കില്ലെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഡൊമിനിക്കയിലേക്ക് മഹുൽ ചോക്സി അനധികൃതമായി കടന്നതായിരിക്കാം. അതിനാൽ ഡൊമിനിക്കൻ സർക്കാർ ആന്റിഗോ ഇന്ത്യൻ സർക്കാരുകളുമായി സഹകരിക്കും. ചോക്സിയെ ഡൊമിനിക്കയിൽ നിന്ന് നാടുകടത്തും. പൗരനായതുകൊണ്ട് ചോക്സിയെ ആന്റിഗോയിലേക്ക് മടക്കി അയക്കരുതെന്നാണ് ആന്റിഗോ ആവശ്യപ്പെട്ടത്. ഡൊമിനിക്ക എത്രയും പെട്ടെന്ന് ചോക്സിയെ ഇന്ത്യക്ക് കൈമാറണമെന്നും പ്രധാനമന്ത്രി ബ്രൌൺ പറഞ്ഞു. ആന്റിഗോൻ പ്രധാനമന്ത്രി ഗാസ്റ്റൻ ബ്രൌൺ വാർത്താ ഏജൻസിയായ എ എൻ എയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിന് ചോക്സിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ചോക്സിയുടെ പൗരത്വ നില കണ്ടെത്തുന്നതിന് ആന്റിഗോ ബാർബുഡ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഡൊമിനിക്കയുടെ ദേശീയ സുരക്ഷാ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ നേരത്തെ പറഞ്ഞിരുന്നു. ആന്റിഗോ അധികൃതർ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ മഹുൽ ചോക്സിയെ ആന്റിഗോയിലേക്ക് തിരിച്ചയക്കാൻ സാധ്യമായ ക്രമീകരണങ്ങൾ ചെയ്യും. മെയ് 23 അത്താഴത്തിനായി ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നതിനിടെ തന്നെയൊരു ഇന്ത്യൻ ആന്റിഗോ പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടിക്കൊണ്ടുപോയതായാണ് ചോക്സി തന്നോട് പറഞ്ഞതെന്നാണ് ഡൊമിനിക്കയിലെ ചോക്സിയുടെ അഭിഭാഷകനായ വെയ്ൻ മാർഷ് വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.